നമസ്കാരം. നിഷ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ലോകത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണം 89 ലക്ഷം കടന്നു. മരണസംഖ്യ 4,67,000 കടന്നു. അമേരിക്കയിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം 23 ലക്ഷം. അമേരിക്കയിൽ കോവിഡ് മൂലം മരിച്ചത് 121,000 ആളുകൾ. ബ്രസീലിൽ കോവിഡ് മരണസംഖ്യ 500,000 കടന്നു. ചൈനീസ് പ്രകോപനമുണ്ടായാൽ ആയുധം ഉപയോഗിക്കാനുള്ള അനുമതി കമാൻഡർമാർക്ക് കരസേനാ മേധാവി നൽകി. നിയന്ത്രണരേഖ ചൈന ലംഘിച്ചാൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ മേധാവികൾക്ക് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അനുമതി. 4 മലയാളികൾ കൂടി ഗൾഫിൽ കോവിഡ് രോഗബാധ മൂലം മരിച്ചു. ഇതോടെ കോവിഡ് മൂലം ഗൾഫിൽ മരിക്കുന്ന മലയാളികളുടെ എണ്ണം 253 ആയി. രാജ്യത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണം 410,461. മരണസംഖ്യ 13,254. 227,756 പേർക്ക് രോഗമുക്തി ലഭിച്ചു. 24 മണിക്കൂറിൽ രാജ്യത്ത് പുതുതായി രോഗബാധിതരായത് 15,413 പേരാണ്. 24 മണിക്കൂറിൽ 306 പേരാണ് കോവിഡ് മൂലം രാജ്യത്ത് മരിച്ചത്. ശ്രീനഗറിൽ 3 തീവ്രവാദികളെ സൈന്യം വധിച്ചു. ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരരെന്ന് പോലീസ്. രാജ്യത്ത് 15-ാം ദിവസവും ഇന്ധന വില വർധനവ് തുടരുന്നു. പെട്രോളിന് 35 പൈസയും ഡീസലിന് 57 പൈസയും കൂടി വർദ്ധിച്ചു. ഇതോടെ പെട്രോളിൻ്റെ വില 79 രൂപ 44 പൈസയും ഡീസലിൻ്റെ വില 74 രൂപ 12 പൈസയുമായി. ദില്ലിയിലെ കോവിഡ് സ്ഥിതി വിലയിരുത്താൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ദില്ലിയിൽ വീടുകളിൽ നിരീക്ഷണത്തിന് വിടുമുമ്പ് പരിശോധന കർശനമാക്കി. ദില്ലിയിൽ കോവിഡ് ബാധിച്ച് തടവുകാരൻ മരിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ച് രാജ്യം. യോഗാ ദിനം ഐക്യത്തിന് ദിനമാണെന്ന് പ്രധാനമന്ത്രി. കോവിഡിനെ നേരിടാൻ പ്രാണായാമം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് 133 പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് ബാധിക്കുന്ന ദിനമാണ്. തുടർച്ചയായി 3-ാം ദിവസമാണ് രോഗബാധിതരുടെ എണ്ണം 100-ൽ കൂടുതൽ എത്തുന്നത്. തൃശ്ശൂരിൽ നിന്ന് 16 പേർക്കും പാലക്കാട് നിന്ന് 15 പേർക്കും കൊല്ലത്ത് നിന്ന് 13 പേർക്കും ഇടുക്കിയിൽ നിന്ന് 11 പേർക്കും ആലപ്പുഴ, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്ന് 10 പേർക്ക് വീതവും തിരുവനന്തപുരത്ത് നിന്ന് 9 പേർക്കും പത്തനംതിട്ടയിൽ നിന്ന് 8 പേർക്കും കാസർഗോഡ് നിന്ന് 6 പേർക്കും എറണാകുളത്ത് നിന്ന് 5 പേർക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗബാധിതരിൽ 80 പേർ വിദേശത്തു നിന്നും എത്തിയവരാണ്. 43 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയവരാണ്. 9 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധ ഉണ്ടായത്. സംസ്ഥാനത്ത് 93 പേർക്ക് രോഗമുക്തി ലഭിച്ചു. സമ്പർക്കത്താൽ രോഗബാധയുണ്ടായവരിൽ ഇടുക്കിയിൽ നിന്നുള്ള ഒരാരോഗ്യ പ്രവർത്തകയും പാലക്കാട് നിന്നുള്ള ഒരു പോലീസുകാരനും ഉൾപ്പെടുന്നു. സംസ്ഥാനത്ത് 7 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടെ. ഇതോടെ സംസ്ഥാനത്തെ ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 109.
തിരുവനന്തപുരത്ത് കോവിഡ് രോഗബാധിതനായ ഓട്ടോ ഡ്രൈവറുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു. രോഗം പടരാതിരിക്കാൻ കർശനമായ നടപടിയെടുക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഓൺലൈൻ ക്ലാസുകളുടെ സമയം വീണ്ടും ക്രമീകരിച്ചു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 8 മുതൽ 12 വരെയും മറ്റ് ദിവസങ്ങളിൽ 8.5 മുതൽ 1.5 വരെയായിരിക്കും ക്ലാസുകൾ. തൃശ്ശൂരിലെ എക്കണ്ടിയൂരിൽ കടൽക്ഷോഭം രൂക്ഷമാകുന്നതിനെ തുടർന്ന് ജിയോ ബാഗുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. ലോകത്തിൽ പല രാജ്യങ്ങളിലും ഇന്നലെ സൂര്യഗ്രഹണം ദൃശ്യമായി. പലയിടങ്ങളിലും ഭാഗികമായ ഗ്രഹണമാണ് ദൃശ്യമായത്. കേരളത്തിലും ഭാഗിക സൂര്യഗ്രഹണം ദൃശ്യമായി. ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് ആത്മഹത്യകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. 4 മാസത്തിനുള്ളിൽ 118 പേരാണ് ആത്മഹത്യ ചെയ്തത്. സാമ്പത്തിക പ്രതിസന്ധി, ഒറ്റപ്പെടൽ, പഠന സംബന്ധമായ വൈഷമ്യങ്ങൾ എന്നിവയാണ് ആത്മഹത്യകളിലേക്ക് നയിച്ചതെന്ന് പഠന റിപ്പോർട്ടുകൾ.